കോൺഗ്രസ് എല്ലാ കാലത്തും ഈ പൊതു നിയമം ഇവിടെ നടപ്പിലാക്കാൻ രാജ്യത്തിന് പാകമായില്ല എന്നുള്ള നിലപാടിലാണ് അന്നും ഇന്നും നാളെയും ആ കാര്യം തർക്കം വേണ്ട മറിച്ച് സി പി എം അങ്ങനെ ആയിരുന്നില്ല ഇവിടെ ഷാഫി പറഞ്ഞു ചാലിയം പറഞ്ഞു ഇ എം എസിന്റെ നിലപാടിനെ സി പി എം തള്ളി പറഞ്ഞിട്ടുണ്ടോ പെറു എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ലോകത്തെ ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് വ്യവസ്ഥകൾ മുസ്ലിം വ്യക്തി നിയമത്തിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പോരാട്ടം നടത്തിയ ഇ എം എസിന്റെ നിലപാടിന് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവോ സി പി എമ്മിന്റെ ഏതെങ്കിലും കമ്മറ്റിയോ തള്ളി പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം ബാക്ക്പുട്ടിലായിരുന്ന കോൺഗ്രസ് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ രണ്ട് ദിവസങ്ങളിൽ കാണുന്നത് ഇ എം എസിനെ തള്ളിപ്പറയൂ െസിന്റെ പ്രസ്താവന വളരെ ഇ എം എസ് ഇ എം എസ് എന്ത് നിലപാട് സ്വീകരിച്ചെന്നും ഇ എം എസ് എന്ത് പറഞ്ഞെന്നും വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ചരിത്ര ചരിത്രരേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടാം തീയതി ഇ എം എസ് ദേശാഭിമാനി എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗം ഞാനിവിടെ വായിക്കാം അതിനകത്ത് പറയുന്നത് മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അന്ന് ഇ എം എസ് ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ അന്ന് ഇ എം എസ് എഴുതിയ ദേശാഭിമാനി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് പുതിൽ സിവിൽ നിയമം എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു മുസ്ലിം സമുദായത്തിലെ പൊതുജനാഭിപ്രായം അനുകൂലമായി രൂപപ്പെടുന്നവരെ അത് നടപ്പിൽ വരുത്തുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെൻറ് തീരുമാനത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത് ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉടൻ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടുവെന്ന് അന്ന് ലീഗ് നേതാക്കളും അവരുടെ സഹായത്തോടെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് പച്ചക്കള്ളമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് അനിൽ ബോസിന്റെയും അത് ഷാഫി ചാലിയത്തിന്റെയും ആ കാലത്തെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ദേശാഭിമാനിയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയ ലേഖനമാണ് അത് ചരിത്ര രേഖയായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും തരത്തിൽ പല കാര്യങ്ങളും ഇങ്ങോട്ട് എടുത്തു വെച്ച് ഇത് ഇ എം എസ് പറഞ്ഞതാണ് ഇ എം എസ് ഇപ്പൊ നിഷേധിക്കുന്നുണ്ടൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചരിത്രത്തിന് നേരെയുള്ള കൊഞ്ചനകുത്തനാണെന്ന് മാത്രമേ കാണിക്കാൻ വേണ്ടി കഴിയൂ സനോജിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു വെല്ലുവിളി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അനിൽ പറയുന്നു അനിൽ പറയുന്നു സനോജ് പറഞ്ഞതിനെ എതിർക്കുവാൻ ആവശ്യമായ തെളിവ് തന്റെ കൈവശമുണ്ട് എന്ന് അനിൽ എന്താണത് സനോജ് ദേശാഭിമാ സനോജ് ദേശാഭിമാനി ലേഖനമാണ് ചൂണ്ടിക്കാട്ടി എന്റെ ദേശാമാനിയുടെ വേഖനമല്ലെന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഇ എം എസ് പറയുന്ന വീഡിയോ ഞാൻ തരാം സനോജന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ പരസ്യമായി ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് തെറ്റ് തെറ്റാണ് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇ എം എസിനെ തള്ളി ഏത് പാർട്ടി നേതാവാണ് ഇ എം എസിൻ്റെ നിലപാടിനെ തള്ളി പറഞ്ഞത് ഏത് പാർട്ടി കമ്മിറ്റിയാണ് തള്ളി പറഞ്ഞതെന്ന് വ്യക്തമാക്കണം ആ ആ ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദേശാഭിമാനിയുടെ ഓപ്പൺ എഡിറ്റോറിയൽ അതായത് ഓപ്പൺ എഡിൽ ഇ എം എസ് എഴുതിയൊരു വാചകം വാക്യം ലേഖനത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഇവിടെ ചർച്ചാവിഷയമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിയും മഹിളാ സംഘടനയും മൊത്തത്തിൽ ഒരേ നിലപാടാണ് എടുക്കുന്നത് വിവാഹം വിവാഹമോചനം കുടുംബ ബന്ധങ്ങൾ സ്വത്തവകാശം പിന്തുടർച്ചയും എന്നീ കാര്യങ്ങളിലും ഇന്ന് നില ഇന്ന് നിലനിന്നു പോകുന്ന പ്രാകൃത ഏർപ്പാടുകൾ അവസാനിപ്പിച്ച് സാമൂഹ്യ ജീവിതത്തെ ആധുനികവൽക്കരിക്കണം എന്നതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഇന്ത്യൻ ജനതയ്ക്കൊപ്പം സ്ത്രീ സമൂഹത്തിന് വിശേഷിച്ചും ഇതിൽ താല്പര്യമുണ്ട് ഇത് ഇ എം എസ് എഴുതിയതാണ് ഇതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇനി ദേശാഭിമാനി നിങ്ങളുടെ അല്ലാന്നോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അപ്പക്കുട്ടൻ വള്ളിക്കുത്തുന്ന ഇപ്പം നിങ്ങളുടെ പാർട്ടി ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്താ പറയുക യാതൊരു ഇതുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സനൂജ് വായിച്ചത് ജൂൺ മാസത്തിലേ ഞാൻ വായിച്ചത് സെപ്റ്റംബർ പതിനാലിലെയാണ് അതേ വർഷത്തെ സരോജ് അത് എന്തുകൊണ്ടാണ് ഇ എം എസിന്റെ നിലപാട് അത് അങ്ങനെയായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായിരുന്നു പക്ഷേ ഇപ്പോൾ രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യമല്ല കാരണം അത് ബി ജെ പി ആണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളതായിരിക്കും ഇതാണ് സി പി എമ്മിന്റെ നിലപാട് എന്ന് പറയുവാനായിട്ട് നേതാക്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അതല്ലാതെ അന്ന് ഇ എം എസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പ്രതിരോധം തീർക്കുന്നത് മഞ്ജുഷ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തഞ്ചിൽ തന്നെ ഇത്തരം വാദഗതികൾ അന്ന് ഉന്നയിച്ചിരുന്നു അന്ന് ഉന്നയിച്ച ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് എൺപത്തി അഞ്ച് ജൂലൈ മാസം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇ എം എസ് പറയുന്നുണ്ട് ആ പറയുന്ന ഭാഗമാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ഇവിടെ അവതരിപ്പിച്ചത് അപ്പൊ അതിന് നമ്മുടെ സമൂഹം ഭാഗമായിട്ടില്ല കാരണം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യക്ക് ദോഷം ചെയ്യും എന്ന് വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു കാര്യത്തെ ഇതൊക്കെ ചരിത്ര എങ്ങനെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനാധിപത്യ അസോസിയേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന വനിതകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന സംഘടനയാണ് അപ്പൊ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസ്താവനയും അന്നത്തെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യവും സി പി എമ്മിന് ഉത്തരവാദിത്വമില്ല അതിനെ പോകുന്നു അംഗീകരിക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അല്ലെങ്കിൽ അല്ലെ ഷാഫി പറയട്ടെ ജനാധി ഞാൻ പറയട്ടെ സ്ത്രീ സമൂഹത്തിന്റെ സവിശേഷമായ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിൽ നൂതി നിന്നുകൊണ്ടുള്ളതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസ്താവനകളും പ്രവർത്തനവും സ്ത്രീ സമൂഹമടക്കമുള്ള ഇന്ത്യൻ ജനതയുടെ ആകെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്റെ പ്രസ്താവനയും ലക്ഷ്യവും എന്ന് അന്ന് ഹി പറഞ്ഞിട്ടുണ്ട് ഇതേ വിമർശനം നേരത്തെ ഉന്നയിച്ചിരുന്നു വളരെ കൃത്യമായിട്ട് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രേഖ ഇവിടെ ഉണ്ട് ഇ എം എസ് അന്ന് ചോദ്യ ഉത്തര പങ്ക് ഭാഗമായിട്ട് അവതരിപ്പിച്ച കാര്യങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന് സ്ത്രീ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിനെതിരായിട്ട് പ്രസ്താവന ഇറക്കാനും ആ അസമത്വം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനാവശ്യമായിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കാനും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവകാശമുണ്ട് അത് ഒരു സ്വതന്ത്ര മഹിളാ സംഘടന എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തമാണ്

ഞാൻ പറയട്ടെ മുസ്ലിം സമുദായത്തിൽ ഉള്ളവരടക്കം എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് ദേവി പ്രസ്താവന പുറപ്പെടുവിച്ചത് ഞാനാകട്ടെ ജാതി മതാധി ബന്ധങ്ങളും കണക്കാക്കാതെ ജനതയ്ക്കാകെ താല്പര്യമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ആ നിലക്കാണ് വിവാഹ കുടുംബാധി കാര്യങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇ എം എസ് അന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തടസ്സപ്പെടുത്തല്ല ഞാൻ പറയട്ടെ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ വാദത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തല്ല എന്റെ വാദത്തെ ചോദ്യം വളരെ വ്യക്തമായ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതികരിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളും പ്രതികരിക്കാന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന അസമത്വത്തിന്റെ പ്രശ്നങ്ങളെ മഹിളാ അസോസിയേഷൻ എന്ന നിലയിൽ അഡ്രസ് ചെയ്യുന്നു അല്ല അത് തന്നെയാണ് പറയുന്നത് പറയുന്നത് അല്ലല്ല തന്നെയാണ് ഷാഫി അതുകൊണ്ടാണ് ഏകീകൃത അവിടെ നരേന്ദ്രമോദിയും തെറ്റിദ്ധരിപ്പിക്കരുത് സി പി ഐ എം അല്ല ആ കാര്യം പറഞ്ഞത് സി പി ഐ എം എല്ലാ കാര്യം പറഞ്ഞത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പറഞ്ഞ സ്വതന്ത്ര മഹിളാ സംഘടനയാണ് അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് സുശീല ഗോപാലനായിരുന്നു പിന്നോക്കാവസ്ഥയും വേണ്ടി ഉണ്ടായിട്ട് പ്രസ്ഥാനത്തിന് എന്ന് അവൾ പറഞ്ഞാൽ ശരിയാവും മഹിളാ സംഘടനയല്ലേ പ്രസ്താവിക്കുന്നത് അങ്ങോട്ട് ഒരു ചോദ്യം മഹിളാ അസോസിയേഷൻ എന്നത് സ്വതന്ത്ര സംഘടനയാണ് അവരാണത് ആ പ്രസ്താവന പുറപ്പെടുവിച്ചത് ടി ദേവിയാണ് ആ പ്രസ്താവന ഉറപ്പിച്ചുള്ളത് ആ പ്രസ്താവനയെ തള്ളിപ്പറയുന്നില്ല ബാഹിച്ച് സ്ത്രീകളെ അഡ്രസ് ചെയ്യാൻ അന്നത്തെ മഹിളാ സംഘാടാ സംഘം മഹിളാ സംഘടനയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് എന്ന് പറഞ്ഞതുണ്ടല്ലോ അതൊരു വലിയൊരു ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ എന്തായാലും ഷാഫി ബി ജെ നിന്ന് ഈ പറയുന്ന ആരുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ പാർട്ടി ദേശീയ ദേശീയതലം മുതൽ കേരളം വരെ ഒരേ നിലപാടാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പറ്റും എനിക്ക് സനോജിനോട് ചോദിക്കാനുള്ളത് ലിംഗസമത്വം മതേതരത്വം മതേതരത്വം ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അത് ഈ പറയുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലാണോ അതോ ദേശീയ അടിസ്ഥാനത്തിൽ നിങ്ങളെടുത്ത ഒരേ നിലപാടിൽ തന്നെയാണ് അതായത് ഞാൻ വളരെ വ്യക്തമായി ചോദിക്കുന്നു എൺപത്തി അഞ്ചിൽ സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും എടുത്ത അതേ നിലപാട് തന്നെയാണോ ഇന്ന് നിങ്ങൾക്കുള്ളത് അതോ നിങ്ങൾ പിൽക്കാലത്ത് കൽക്കട്ട തി സീസൊക്കെ തള്ളിക്കളഞ്ഞതുപോലെ നാളെ ഒരു കാലത്ത് ഇ എം എസ് പറഞ്ഞത് തെറ്റായിപ്പോയി ഇ എം എസ് അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത് അന്നത്തെ സാഹചര്യം വേറെ ആയിരുന്നു എന്നാണോ നിങ്ങളിപ്പോൾ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അല്ല ഇ എം എസിനെ തള്ളി പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് മലയാളത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാം അത് കേട്ടതാണ് ദേശാഭിമാനി അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതാണ് ചിന്ത ഈ പറയുന്ന ചോദ്യോത്തരങ്ങൾ മുതലക്കുളും സമ്മേളനമുണ്ട് അവിടുത്തെ സനോജ് പറഞ്ഞല്ലോ സനോജ് വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തു അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സമയം തീരാറായി അനിലിന്റെ മറുപടി അനിൽ അവിടെ അല്ലല്ല അദ്ദേഹം ഈ ചർച്ചയിൽ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാന്നേ പറഞ്ഞു ആരോടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വീഡിയോയും പത്ര റിപ്പോർട്ടും എല്ലാമായിട്ട് നിങ്ങൾ വാ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഏത് എന്ന് താങ്കൾ അതിനകത്ത് ഒരു ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇസ്ലാമിക ഇസ്ലാമികൾ അതിശക്തമായ ഭാഷ അതിശക്തമായ ഭാഷയിൽ ഇ എം എസ് വിയോജിച്ച വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്താൽ താങ്കൾ എന്ത് നിലപാട് സ്വീകരിക്കും ഇ എം എസ് സംസാരിക്കുന്ന വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്താൽ താങ്കൾ എന്ത് നിലപാട് സ്വീകരിക്കും അതൊക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്യാം